ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അവരുടെ കരിയറിലുള്ള ഗ്യാപ്പ് ഒരു ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ഫില്ല് ചെയ്യണോ എന്നിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരിക്കലും ഫില്ല് ചെയ്യാൻ, അതായത് ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വെച്ച് ഫില്ല് ചെയ്യാനായിട്ട് നിൽക്കരുത്. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടാകുന്നത് ഒരു കുറ്റമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഒരു യൂറോപ്യൻ കൺട്രീസും നിങ്ങൾക്ക് കരിയർ ഗ്യാപ്പ് ഉണ്ടാവരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. അവർ ചോദിക്കുന്നത് ആകെ ഒരു 6 മന്ത് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു 1 ഇയർ എക്സ്പീരിയൻസ്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 2 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്കൊന്നും അവരൊരു എക്സ്പീരിയൻസും ചോദിക്കുന്നില്ല. അപ്പോൾ ഒരാവശ്യവും ഇല്ലാതെ നമ്മളൊരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി വെച്ച് പിന്നെ അത് പണി വാങ്ങിച്ച് വെക്കുന്നതിന് തുല്യമായി വെറുതെ അങ്ങോട്ട് പോയി പണി ചോദിച്ച് വാങ്ങിക്കുന്ന ഒരവസ്ഥയാണ് അത് അങ്ങനെ ചെയ്താൽ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിനകത്ത് പിടിക്കപ്പെടാനുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. കാരണം ഇപ്പം നിങ്ങളൊരു 2 വർഷം എക്സ്പീരിയൻസ് ഉണ്ട്, പിന്നെ ഒരു 3 വർഷം ഗ്യാപ്പായി, പിന്നെ ഒരു 1 വർഷം കൂടെ അല്ലെങ്കിൽ ഒരു 6 മന്തും കൂടെ റീസെൻ്റ് എക്സ്പീരിയൻസ് എടുത്ത് നിങ്ങൾ പോകാനായിരിക്കും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഗ്യാപ്പുള്ള കാര്യം നിങ്ങൾ ഒരു ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഫേക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങിച്ചു വെച്ചു എന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ എക്സ്പീരിയൻസ് 5 വർഷമായി. അപ്പോൾ 5 വർഷമുള്ളൊരു സ്റ്റാഫ് ജോലി ചെയ്യുന്ന ഒരു സ്റ്റൈലും ഒരു 2 വർഷം എക്സ്പീരിയൻസ് ഉള്ള 2.5 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് ജോലി ചെയ്യുന്ന സ്റ്റൈലും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അത് നമ്മുടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇതൊരു ഗ്യാപ്പാണോ അല്ലെങ്കിൽ കുറേ കാലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണോ അല്ലെങ്കിൽ വളരെയധികം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാഫാണോ എന്നൊക്കെ ഈ സീനിയറായ ആൾക്കാർ ഒരു സ്ഥലത്ത് ജോലി ചെയ്യുന്നവർക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ വെറുതെ അവർ നമ്മളെ പറ്റി എംപ്ലോയ്മെൻ്റ് ഹിസ്റ്ററി ഒക്കെ എടുക്കേണ്ട ഒരവസ്ഥ വരും. മാത്രമല്ല, ഇപ്പോൾ നമ്മൾക്ക് ഒരു 5 ഇയർ എക്സ്പീരിയൻസ് ആണ് ഉള്ളതെങ്കിൽ നമ്മളെ ഒരു വാർഡിൽ നമ്മളെ അവർ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ അങ്ങനെയായിരിക്കും കാണുന്നത്. അതായത് വളരെ സീനിയറായ ഒരു സ്റ്റാഫാണ്, അപ്പം നമുക്ക് വളരെ ടഫായിട്ടുള്ള അസൈൻമെൻറ്റൊക്കെ തരാം എന്നൊക്കെ കരുതിയായിരിക്കും അവർ ഇരിക്കുന്നത്. നമുക്കല്ലേ അറിയൂ നമ്മുടെ ഇതിനകത്ത് ഉള്ളത് പകുതി സത്യമാണ്, പകുതി തെറ്റാണ്, പകുതി ഫേക്കാണ് എന്നൊക്കെ അറിയാവുന്നത് നമുക്ക് മാത്രമാണ് അറിയാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അതൊക്കെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ മരിച്ച് കടന്ന് പണിയെടുക്കാൻ ഒക്കെ അവസ്ഥ വരും. പിന്നെയുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, യൂഷ്വലി നമുക്കറിയാമല്ലോ നമ്മളൊരു ഒരു ഫ്രഷർ സ്റ്റാഫ് വരുമ്പം അവർക്ക് കിട്ടുന്ന ഒരു അസിസ്റ്റൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റാഫ് വരുമ്പം അവർക്ക് കിട്ടുന്ന ഒരു അസിസ്റ്റൻസ് ഉണ്ട്. വാർഡിൽ നിന്നാണെങ്കിലും മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും അവർക്ക് കുറച്ച് അസിസ്റ്റൻസുകളൊക്കെ കിട്ടും. ഇൻഡക്ഷൻ കൊടുക്കും, ഓറിയൻറ്റേഷൻ കൊടുക്കും, എക്സ്ട്രാ ക്ലാസ് കൊടുക്കും, എക്സ്ട്രാ പ്രിസെപ്റ്റേഴ്സിനെ കൊടുക്കും, മെൻറ്റേഴ്സിനെ കൊടുക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. വളരെയധികം സീനിയറായ സ്റ്റാഫ് വരുമ്പം ട്രാൻസിഷൻ വളരെ സ്മൂത്ത് ആയിരിക്കും എന്നൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ പെട്ടെന്നായിരിക്കും എന്നൊക്കെ ഹയർ അതോറിറ്റീസ് ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം അസൈൻമെൻറ്റ് വരുമ്പോഴും അങ്ങനത്തെയൊക്കെ അസൈൻമെൻറ്റ് വരും. മാത്രമല്ല, നമുക്കൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ പോലും, നിസ്സാരമായ ഡൗട്ടാണെങ്കിൽ നമുക്ക് അത് വേറൊരാളുടെ അടുത്ത് പോയി ചോദിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമുക്ക് ഇത്ര എക്സ്പീരിയൻസ് കാണിച്ചിട്ട് ഇങ്ങനത്തെ ഒരു ഡൗട്ട് പോയി ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചാൽ അവരെന്ത് വിചാരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു എന്താ മരിച്ചു കിടന്ന് പണിയെടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കൊക്കെ വരും. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ജെന്യുവിൻ ആയിട്ടൊരു 1 ഇയർ അല്ലെങ്കിൽ ഒരു 6 മന്ത് എക്സ്പീരിയൻസ് ഒരു സ്ഥലത്ത് പോയി ജോലി എടുത്ത് അത്രയും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത്രയും വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം നമ്മൾ വർഷങ്ങളോളം പഠിച്ച് 4-5 വർഷമൊക്കെ പഠിച്ചിട്ടൊക്കെയാണ് ഈ ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്. പിന്നെ ഒരു 6 മാസമെന്നോ അല്ലെങ്കിൽ ഒരു വർഷമെന്നോ അല്ലെങ്കിൽ 2 വർഷമെന്നോ ഒന്നും പറയുന്നത് അത്രയും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ലല്ലോ. അപ്പോൾ നമ്മൾ കുടുക്കുമാർഗ്ഗങ്ങളൊന്നും നോക്കാതിരിക്കുക. ഈ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാക്കുന്ന ആൾക്കാരൊക്കെ പറയും നിങ്ങൾക്ക് ഗ്യാപ്പ് ഫില്ല് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടത്തില്ല, അല്ലെങ്കിൽ ബാഡ് ഇംപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്താ പെട്ടെന്ന് ജോലി കിട്ടാൻ സഹായിക്കും. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഇവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ ജോലിക്ക് ആളെ എടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ വേക്കൻസി ഉള്ള ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ അവരെടുക്കും. അത്രയേ ഉള്ളൂ. അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച ഇറങ്ങി അന്ന് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും നടക്കുന്ന കാര്യമൊന്നുമല്ല. എസ്പെഷ്യലി സ്ത്രീകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അതൊന്നും ഒട്ടും പ്രാക്ടിക്കലായ കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അങ്ങനെ ചിലർക്കുണ്ടാവും, ഭാഗ്യമുള്ളവർക്കുണ്ടാവും എന്ന് കരുതി എല്ലാവർക്കും ഉണ്ടാവണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അതാണ് ഒരു കാര്യം. നിങ്ങൾ അനാവശ്യമായിട്ട് ഒരു ആവശ്യവും ഇല്ലാത്ത ഒരു പണിക്ക് പോയി പണി വാങ്ങിച്ച് കൂട്ടാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇനി അങ്ങനെ ഫേക്ക് സർട്ടിഫിക്കറ്റുകളൊക്കെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങളുടെ CV നിങ്ങൾ ഒരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ അത്
കറക്റ്റ് സി വി ആയിരിക്കാൻ തന്നെ ശ്രദ്ധിക്കണം. അതായത് നിങ്ങൾ ഒരു യു കെയിലെ തന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് തന്നെ ഒരു ഏജൻസിക്ക് ഒരു സി വി കൊടുത്തു, അതിനകത്ത് കുറച്ച് ഗ്യാപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്, പിന്നീട് ഒരു പുനർവിചിന്തനമൊക്കെ ഉണ്ടായി വേറൊരു ഏജൻസിക്ക് പോയി, ഒരു നല്ല ഒരു ഗ്യാപ്പൊക്കെ എവിടെ നിന്നൊക്കെയോ സർട്ടിഫിക്കറ്റ് ഉള്ളുണ്ടാക്കി ഫില്ലൊക്കെ ചെയ്ത് പിന്നെ ഒരു നല്ലൊരു സ്പാർക്ലിംഗ് സി വി വേറൊരിടത്തുകൊണ്ടേ കൊടുത്തു. അങ്ങനെ ചെയ്യരുത്, അതൊക്കെ മണ്ടത്തരമാണ്, വൻ മണ്ടത്തരമാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഇവർ ഈ സി വി എല്ലാം കൂടെ ഒരു സിസ്റ്റത്തിനകത്ത് ഒരു സോഫ്റ്റ്വെയറിനകത്തോട്ടെങ്ങാണ്ട് അടിച്ചു കൊടുത്തിട്ടിട്ടാണ് ഈ സി വി എല്ലാം എല്ലാവർക്കും അവൈലബിൾ ആണ്. അവരവരുടെ ഹിസ്റ്ററികളൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ വെച്ച് അത് ക്രോസ് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആ ഒരു ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഒരു സ്ഥലത്ത് ഒരു സി വി കൊടുത്തു, പിന്നെ വേറൊരു സ്ഥലത്ത് വേറൊരു സി വി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ പിടിക്കപ്പെടാൻ ചാൻസ് കൂടുതലാണ്. അങ്ങനെയൊക്കെ പിടിക്കപ്പെട്ടിട്ടുള്ളതാണ്. നിങ്ങൾ സി വി കൊടുക്കുമ്പോൾ എല്ലായിടത്തും ഒരേ സി വി തന്നെ കൊടുക്കണം. അങ്ങനെ നിങ്ങളുടെ എക്സ്പീരിയൻസുകൾ ഇല്ലാത്ത ഒരു സി വി ഒരു സ്ഥലത്തേക്ക് പോലും കൊടുക്കരുത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കിട്ട് തന്നെ പണി കിട്ടും. അതിപ്പോൾ നിങ്ങൾക്ക് ഉള്ള എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് പോലും കാര്യമില്ല. ചിലപ്പോൾ ആ സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാതിരുന്ന കാരണം പിന്നെ അതിൻ്റെ പുറകെ പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടായിരിക്കും നിങ്ങളത് കൊടുക്കാതിരുന്നത്. പക്ഷേ പിന്നെ അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പിന്നീട് അത് ആ ഗ്യാപ്പൊക്കെ പിന്നെ വേറൊരു സ്ഥലത്ത് പോയി ഫില്ലായതായിട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണി വരുന്നതാണ്. പിന്നെ അത് ഫേക്കൊക്കെ ആണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ബ്ലാക്ക് ലിസ്റ്റഡ് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ കരിയറൊക്കെ തീർന്നു പോകുന്നൊരു കാര്യമാണത്. മാത്രമല്ല ഇപ്പോൾ ഒരു രാജ്യത്തേക്കെന്നല്ല, ഒരുമാതിരി പിന്നെ ഒരു രാജ്യത്തേക്കും പോകാൻ പറ്റാത്തൊരു അവസ്ഥയിലായിരിക്കും. പിന്നെ ഒരു കെയർ ഗിവറിനായി പോയാലും നമുക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി പോകും. അപ്പോൾ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോയി പണി വാങ്ങിക്കാതിരിക്കുക. നിങ്ങൾക്ക് 6 മാസമോ 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഒക്കെ ഇന്ന് ജോലി ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇത്രയും ക്ഷമിച്ചവർക്ക്, ഇത്രയും പഠിച്ചവർക്ക്, ഇത്രയും കഷ്ടപ്പെട്ടവർക്കൊന്നും അതൊന്നും അവസാന നിമിഷം പഠിക്ക് കൊണ്ടുപോയി കലയിട്ട് ഉടയ്ക്കാതിരിക്കുക. അപ്പോൾ അതാണ് രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാനുള്ള രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാതിരിക്കുക. രണ്ടാമത്, സി വി സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ സൂക്ഷിച്ച് സി വി സബ്മിറ്റ് ചെയ്യുക. ഒരു സ്ഥലത്ത് പകുതി സി വി കൊടുത്തു, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ സി വി കൊടുത്തു, അങ്ങനെയൊന്നും സി വി കൊടുക്കരുത്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അവർ ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതൊക്കെ ചെയ്യാൻ ഇവിടെ മാർഗങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളുടെ സി വി ഒക്കെ വളരെ കറക്റ്റായിട്ട് സൂക്ഷ്മതയോടുകൂടി ചെയ്ത് കൊടുക്കുക, കാരണം അവരത് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ കുടുക്കിപ്പെട്ടവർ ഒരിക്കലും ഓപ്പണായി വന്ന് ആരുടെ അടുത്തും പറയത്തില്ല ഞാൻ ഇങ്ങനൊരു എന്താ കാര്യം ചെയ്തു, പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ ജോലി പോയി എന്നൊന്നും ആരും ആരുടെ അടുത്തൊന്നും പോയി പറഞ്ഞു തരത്തില്ല. കാരണം നമുക്കറിയാമല്ലോ കുറ്റപ്പെടുത്തലുകളൊക്കെ ഉണ്ടാവും, പിന്നെ ശിക്ഷയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ മാക്സിമം എല്ലാവരും ഒതുക്കി തീർക്കുകയുള്ളൂ. കാരണം ഇതൊന്നും കേട്ടിട്ടില്ല, അതുകൊണ്ടാണ് ഇതൊക്കെ കേൾക്കാതെ പോകുന്നത്. ഇതൊന്നും കേട്ടിട്ടില്ല എന്ന് കരുതി ഇതൊന്നും നടക്കുന്നില്ല എന്നൊന്നും അർത്ഥമില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ വിജിലൻ്റ് ആയിട്ടിരിക്കുക, ചിന്തിക്കുക. നിങ്ങളുടെ ഗ്യാപ്പിനൊരു പ്രശ്നവുമില്ല, ഗ്യാപ്പുള്ളവർ വർക്ക് ചെയ്യാൻ ആരംഭിക്കുക. നിങ്ങളുടെ ഗ്യാപ്പിൽ എന്ത് ചെയ്തിരുന്നു അത് തന്നെ ചെയ്യുക. ഞാൻ ഗ്യാപ്പ് ചെയ്ത സമയത്ത്, എനിക്കൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ഒയിറ്റ് പഠിക്കുന്നതായിട്ടാണ് കാണിച്ചത്. പിന്നെന്താണ്, പേരൻസിനെ കെയർ ചെയ്തെന്നോ അങ്ങനെ എന്തോ രണ്ട് കാര്യങ്ങളാണ് ഞാൻ കാണിച്ചിരുന്നത്. ആ സമയത്ത് അത് രണ്ടുമായിരുന്നു ചെയ്തത്, അത് മാത്രമേ കാണിച്ചുള്ളൂ. അല്ലാതെ ഞാൻ വളരെ ക്രിയേറ്റീവ് ആയിട്ട് എന്താണ് എം എസ് സി എടുത്തെന്നോ അങ്ങനെയൊന്നും വല്ല വേറെ എന്തെങ്കിലും പഠിക്കാൻ പോയെന്നോ അങ്ങനെ ഒരുപാട് വലിയ എന്താണ് ഓർണമെന്റൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല. ശരിക്കും ഒയിറ്റ് പഠിക്കുമായിരുന്നു എന്നങ്ങാണ്ട് കാണിച്ചു, പിന്നെ പേരൻസിനെ നോക്കുമായിരുന്നു എന്നങ്ങാണ്ട് കാണിച്ചു. അത്രയും മാത്രമാണ് ആകെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അത് മതി, നിങ്ങൾ എന്ത് ചെയ്തിരുന്നു അത്രയും ചെയ്തിരുന്നു, അത്രയേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇപ്പോൾ കുഞ്ഞുങ്ങളെ നോക്കി ഇതിന് പ്രൂഫ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. കുഞ്ഞുങ്ങളെയൊക്കെ നോക്കി ഇനി എന്ത് പ്രൂഫ് കൊടുക്കാനാ? അപ്പോൾ അങ്ങനെയൊക്കെ എന്താണ് സത്യം, അത് ഒരു കുഴപ്പമില്ല, അത് അങ്ങനെ തന്നെ വെച്ചോളുക. ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല. കാരണം പിന്നീട് തുടക്കത്തിൽ നമുക്ക് തോന്നും ഒരു 1-2 വർഷത്തെ കാര്യമില്ല, 2-3 വർഷത്തെ കാര്യമില്ല, അത് കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് തിരിച്ചു വരാം, അതുവരെ എന്തെങ്കിലുമൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്നൊക്കെ തോന്നും. പക്ഷേ പിന്നീട് നിങ്ങൾക്ക് 3 വർഷമൊക്കെ കഴിയുമ്പോൾ വീണ്ടും തുടരണമെന്ന് തോന്നും, അല്ലെ മറ്റൊരു രാജ്യത്തേക്ക് പോകണമെന്ന് തോന്നും, അല്ലെ കരിയർ എക്സ്പാൻഡ് ചെയ്യണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്താണ് നമ്മൾ ആദ്യമേ ചെയ്തു വെച്ചതിൻ്റെയൊക്കെ ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും ആർക്കും വരാതിരിക്കട്ടെ. എനിക്കറിയാവുന്ന ഒരു ഇൻഫർമേഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നതേ ഉള്ളൂ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒന്നും വില കൊടുത്ത് വാങ്ങിക്കാതിരിക്കുക. അതൊക്കെ ബിസിനസ്സാക്കി നടത്തിക്കൊണ്ട് പോകുന്നവർക്ക് ഒന്നും എന്താണ് അങ്ങനെയുള്ളവരെ ഒന്നും പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ, സീ യു.